എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശോഭ. ഇന്ന് ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അറിവ് എന്ന വിദ്യുത്പാതയിൽ നിന്ന് വേദം എന്ന വാക്കുണ്ടായത്, സമസ്ത ശാസ്ത്രജ്ഞാനങ്ങളും സനാതനമായ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായ വേദങ്ങളിൽ നിന്നും ആവിർഭവിച്ചതാണ്. ലോകോപകാരമായി മന്ത്രദൃഷ്ടാന്തങ്ങളായ ഋഷീവര്യന്മാർ തങ്ങളുടെ ശിഷ്യപരമ്പരകളെ വേദങ്ങൾ ഹൃദിസ്ഥമാക്കുവാൻ സഹായിച്ചു. ഇന്നത്തെ പരിഷ്കൃതരായ നമുക്ക് ലഭിച്ച വിദ്യകൾ വേണ്ട വിധം പഠിക്കുവാൻ ത്രാണിയില്ലാതെ അലസമായ ഭോഗസുഖങ്ങളിൽ മാത്രം ഒഴുകി നാം ജന്മം പാഴാക്കുകയാണെന്നത് ദുഃഖസത്യമാണ്. ജ്യോതിഷം, ആറാമത്തെ വേദാംഗമായ ജ്യോതിഷം വേദപുരുഷന്റെ കണ്ണാണ്. വൈദിക കർമ്മങ്ങളും സംസ്കാരാദി കർമ്മങ്ങളും ശുഭമുഹൂർത്തത്തിൽ നടത്തിയാൽ ഫലം സുനിശ്ചിതമാണെന്ന് കണ്ട ഋഷീശ്വരന്മാർ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടെത്തിയ ശാസ്ത്രമാണ് ജ്യോതിഷം. 12 രാശികളും 9 ഗ്രഹങ്ങളും കൊണ്ട് ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ജീവിയുടെയും ഭൂതഭാവി വർത്തമാന ഫലങ്ങൾ കൃത്യമായി ഗണിച്ച് ഫലപ്രവചനങ്ങൾ നടത്തുന്ന സമ്പ്രദായങ്ങൾ കണ്ടെത്തി ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളും ദശാഫലങ്ങളും സ്വ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി നിർണയിച്ച് മാനവരാശിയുടെ ഉന്നമനത്തിന് ഉതകും വിധം ശാസ്ത്രഗ്രന്ഥങ്ങൾ വഴി നമ്മെ പഠിപ്പിച്ചു. ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുവാൻ വളരെ പ്രയാസങ്ങളുണ്ട്. ശുഭഗ്രഹ ആനുകൂല്യങ്ങളുള്ള ജാതകനെ ഗണിത പടുവൃദ്ധനാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം അറിയണം. അങ്ങനെ ബുദ്ധിമുട്ടി ഈ ശാസ്ത്രം പഠിച്ചവരെ ദൈവജ്ഞർ എന്നാണ് അറിയുക. ഒരു ദൈവജ്ഞന്റെ ലക്ഷണം ഇതാണ്. ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിത പടുവൃത്ത വാംശ്ച സത്യവച വിനയി വേദാധ്യായി ഗ്രഹ യജന പടുശ്ച ഭവതു ദൈവജ്ഞ. കൂടാതെ ഇപ്രകാരവും പറയുന്നു: അനേക ഹോരാ തന്ത്രജ്ഞ പഞ്ചസിദ്ധാന്ത കോവിത ഊഹാപോഹ പടു സിദ്ധ മന്ത്രോ ജാനാതി ജാതകം. ഒരു കടലുപോലെ ബൃഹത്താണ് ജ്യോതിഷശാസ്ത്രം. അത് നീന്തിക്കടക്കുവാനുള്ള നൗകയാണ് ദശാധ്യായി എന്ന ഗ്രന്ഥം. ബ്രഹ്മസംഹിത, ചമൽക്കാര ചിന്താമണി, ജാതകാദേശം, ഫലദീപിക, കൃഷ്ണീയം, മാനസാഗരി തുടങ്ങിയ അനേക തരം ഗ്രന്ഥങ്ങളും ഈ ശാസ്ത്രം പഠിക്കുന്നവർക്ക് വളരെ വിജ്ഞാനം പകരുന്നവയാണ്. നാം പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലം ഭുജിക്കുവാൻ വേണ്ടിയാണ് വിഭിന്ന യോനികളിൽ ജനിക്കുന്നതെന്നും പൂർവ്വജന്മാർജിത കർമ്മം ശുഭമായതും അശുഭമായതും ജനന സമയത്തെ ഗ്രഹനിലകൾ കൊണ്ട് സൂചന ലഭിക്കുന്നു എന്ന് പ്രശ്നമാർഗത്തിൽ പറയുന്നു. അതുകൊണ്ട് ജാതകങ്ങൾ ഭൂതവർത്തമാന ഭാവി ഫലങ്ങളുടെ പ്രതിഫലനമാണെന്ന് കണ്ട് നാം ഏവരും കരുതലോടെ അത് സമ്മതിക്കണം. ഒരു ക്യാമറ അതിൻ്റെ മുന്നിലുള്ള വസ്തുവിൻ്റെ ഛായ പകർത്തുന്നത് പോലെ നാം ജനിക്കുമ്പോഴുള്ള വിവിധ പ്രകൃതി ശക്തികൾ നമ്മുടെ ഛായ പകർത്തുന്ന ചിത്രമാണ് ഈ ജനന സമയത്തെ ഗ്രഹനില എന്നുള്ളത്. സോളാർ സിസ്റ്റത്തിലെ ഓരോ അണുപ്രായരായ നമ്മളിൽ ഈ പ്രകൃതി ശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നവഗ്രഹസ്ഥിതികൾ സൂചന നൽകുന്നു. ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന രശ്മികളുടെ ബലാബലങ്ങൾ കൃത്യമായി കണക്കുകൂട്ടി അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ ജീവിതവുമായി പൊരുത്തപ്പെടുത്തുവാൻ ജാതക ഗണനം നാം ഏവരെയും പ്രാപ്തരാക്കുന്നു. അതുവഴി ഏവരുടെയും സുഖദുഃഖങ്ങളുടെയും ജീവിതചര്യകളുടെയും വഴി കണ്ടെത്തി കർമ്മഫലം അറിഞ്ഞു ഭുജിക്കുവാൻ ഈ പഠനം വഴികാട്ടും. കാലം പ്രകൃതിയുടെ വരദാനമാണ്. അതിൽ നല്ലതും ചീത്തയുമുണ്ട്. അദൃഢമായ ഫലങ്ങളെ മന്ത്രജപം കൊണ്ട്, ഔഷധങ്ങൾ കൊണ്ടും, രത്നധാരണം കൊണ്ടും നിയന്ത്രിക്കാം എന്ന് നമ്മുടെ പൂർവാചാര്യന്മാർ കണ്ടെത്തി. ആ വഴി നമുക്ക് ഏവർക്കും പിന്തുടരാം. ജ്യോതിഷത്തെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ജ്യോതിഷശാസ്ത്രത്തെ കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താം. നമസ്കാരം.